नारायणाय नमः नारायणाय नमः नारायणाय नमः नारायण नारायण सकलसंतापनाशन जगन्नाथ विष्णुहरिनारायणाय नमः। नारायणीयं दशकम् 81 കാളിന്ദ്യാദി വിവാഹവും നരകാസുരമുക്തിയും। സ്നിഗ്ധാമുഗ്ധാം സതതമഭിധാം ലാളയൻ സത്യഭാമാം യാദോ ഭൂയഃ സഖ ഖലുതയാ യാജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്യേ പുനരപി മനാഃ ആസ്തി ദോഹസ്തി ഭുജ്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാ ഗതോ ഭൂം। പ്രേമവതിയും ലജ്ജാശീലയുമായ ആ സത്യഭാമയെ അങ്ങ് സദാ ലാളിച്ചുകൊണ്ട് കഴിഞ്ഞു। പിന്നീട് അവളോടൊന്നിച്ച് പാഞ്ചാലിയുടെ വിവാഹത്തിന് പോയി। കുന്തിപുത്രന്മാരുടെ പ്രീതിക്കായി ഹസ്തിനപുരത്തിൽ അങ്ങ് കുറച്ചുനാൾ താമസിക്കുകയും ചെയ്തു। ഭഗവാനെ, അങ്ങ് ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ദ്വാരകയിലേക്ക് മടങ്ങിയത്। ഭദ്രാം ഭദ്രാം ഭവദവരജാം കൗരവേണാർത്ഥ്യമാനാം ഹൃദകുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർത്ഥം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമ സഹായ। അങ്ങയുടെ അനുജത്തിയും സൗഭാഗ്യവതിയുമായ സുഭദ്രയെ തനിക്ക് തരണം ദുര്യോധൻ അപേക്ഷിച്ചിരുന്നു। എന്നാൽ അങ്ങയുടെ അറിവോടെ അർജുനൻ കപട സന്യാസിയായി വന്ന് അവളെ അപഹരിച്ചു। ഇതിൽ ക്രുദ്ധനായിത്തീർന്ന ബലരാമനെ അങ്ങ് സാന്ത്വനിപ്പിച്ചു। പ്രിയസുഹൃത്തായ അർജുനൻ്റെ സന്തോഷത്തിനായി ബലരാമനോടും സത്യഭാമയോടും ചേർന്ന് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു। തത്ര ക്രീഡന്ന വിജയമുനാകുലദൃഷ്ടാം ഗൃഹീത്വാം താം കാളിന്ദീ നഗരമഗമ ഖാണ്ഡവ പ്രീണിതാഗ്നി ഭ്രാതൃത്വസ്താം പ്രണയവിവശാം ദേവ പൈതൃശ്വസേയീം ആജ്ഞാമധ്യേ സപതിജഗുഷേ മിത്രവിന്ദാമവന്തീം। ഉല്ലാസവേളയിൽ യമുനാതീരത്ത് കണ്ടുമുട്ടിയ നദീദേവതയായ കാളിന്ദിയെ അങ്ങ് സ്വീകരിച്ചു। പിന്നെ ഖാണ്ഡവനം ദഹിപ്പിച്ച് അഗ്നിയെ പ്രീതിപ്പെടുത്തിയിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി। പിന്നീട് സഹോദരന്മാരെ പേടിച്ചും അങ്ങയിൽ അനുരാഗവശയായും കഴിഞ്ഞിരുന്ന അവന്തി രാജകുമാരിയും അച്ഛൻ പെങ്ങളുടെ മകളുമായ മിത്രവിന്ദയെ രാജാക്കന്മാരുടെ നടുവിൽ നിന്നും പെട്ടെന്ന് അപഹരിച്ചു। സത്യാം ഗത്വാ പുനർദവഹോ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്താഭിജ വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാ നാമ പ്രതദുരധതേ ദേവസന്ദർദനാദ്യാ തസ്സോദര്യാ വരദ ഭവദ സാവി വൈദൃശ്വസേയീം। അതിനുശേഷം അങ്ങ് കോസലത്ത് ചെന്ന് ഒരേ സമയത്ത് 7 കൃഷ്ണന്മാരായി 7 കൂറ്റൻ കാളകളെ നിമിഷത്തിനുള്ളിൽ പിടിച്ചുകെട്ടിയിട്ട് നഗ്നജിത്ത് എന്ന രാജാവിൻ്റെ മകളായ സത്യയെ വിവാഹം ചെയ്തു। തുടർന്ന് ഭദ്ര എന്ന ഭക്കന്യകയെ അവളുടെ സഹോദരന്മാരായ സന്ദർദനാദികൾ അങ്ങയ്ക്കു നൽകി। അലയോ ദേവ, അവളും അവിടത്തേക്ക് അച്ഛൻ പെങ്ങളുടെ മകൾ തന്നെ। പാർത്ഥാദ്യൈരപഹൃതകലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്വാം ശഭരമവൃതാം ലക്ഷ്മണാം മന്ത്രകന്യാം അഷ്ടൗ ഏവം തവ സമഭവൻ വല്ലഭ തത്ര മധ്യേ ശുശ്രോതസ്ത്വം സുരപതികിര ഭൗമദുശ്ചേഷ്ടിതാനീം। അർജുനാദികളും ദുര്യോധനാദികളും മറ്റും ശ്രമിച്ചിട്ട് ഏത് മുറിക്കാനാവാത്തതും വെള്ളത്തിലൂടെ മാത്രം കാണാൻ കഴിയുന്നതുമായ മത്സ്യാകൃതിയിലുള്ള സലക്ഷ്യം ഏത് മുറിച്ചിട്ട് മദ്ര രാജപുത്രിയായ ലക്ഷ്മണയെ അങ്ങ് വിവാഹം ചെയ്തു। ഇങ്ങനെ അങ്ങക്ക് 8 പത്നിമാരുണ്ടായി। ഇതിനിടെ നരകാസുരൻ്റെ ദുഷ്കർമ്മങ്ങൾ ദേവേന്ദ്രൻ പറഞ്ഞ് അറിഞ്ഞു। മൃദായാദം പക്ഷിപ്രബലമതിരൂഢസ്ത്വമഗമോ വഹന്നങ്കേ ഭാമാവനമിവരാതി ഇവാരാദിഭവനം വിഭിന്ദൻ ദുർഗാണി ശ്രുടിനപുതുനാം ശോണിതരസൈ പുരം ദാവപ്രാജ്യോതിഷം അകൂരുധാ ശോണിതപുരം।
അവിടുന്ന് സ്മരണ കൊണ്ടുവരുത്തിയ ഗരുഡൻ്റെ പുറത്തു കയറി സത്യഭാമയെ മടിയിലിരുത്തിക്കൊണ്ട് ഉദ്യാനത്തിലേക്കെന്ന പോലെ നരകാസുരൻ്റെ രാജധാനി കൊണ്ട് പ്രാജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി. മുരസ്വാം പഞ്ചാസ്യോ ജലധിവനമധ്യാദപത സചക്രേ ചക്രേണ പ്രതലിത ശിരാമംഷുഭവത ചതുർദന്തേ ദന്താവളവതി വൃന്ദാന സമരം രഥാംഗേന ചിത്വാ നരകമകരോസ്തീർണ നരകം. അഞ്ചു തലയുള്ള മുരാസുരൻ ജലത്തിനുള്ളിൽ നിന്ന് അങ്ങയുടെ നേരെ ചാടി വീണു. അവിടുന്ന് അവനെ ചക്രം കൊണ്ട് പെട്ടെന്ന് തലയറുത്തു കൊന്നു. നാലു കൊമ്പുള്ള ഗജവീരന്മാരുമായി വന്ന നരകാസുരനെ ചക്രം കൊണ്ടെറുത്ത് നരകത്തിൽ നിന്നും രക്ഷിച്ചു. സ്തുതോ ഭൂമ്യാരാജ്യം സപതി ഭഗദത്തനയേ ഗജം ചൈകം ദത്വാ പ്രജിഖയിത നാഗാനിജപുരീം ഖലേനാബദ്ധാനാം സ്വഗത മനസാം ഷോഡശ പുനഃ സഹസ്രാണി ശ്രീണാം അഭിജധനരാശിം ച വിപുലം. പെട്ടെന്ന് ഭൂമിദേവന്ന് അങ്ങയെ സ്തുതിച്ചു. നരകാസുരപുത്രനായ ഭഗദത്തന് രാജ്യത്തെയും ഒരു ഗജവീരനെയും സമ്മാനിച്ചു. മറ്റാനകളെ ദ്വാരകയിലേക്ക് അയച്ചു. നീചനായ നരകാസുരൻ പിടിച്ചു തടവിലാക്കിയിരുന്നവരും തന്നിൽ തത്പരരുമായ 16,000 സ്ത്രീകളോടൊപ്പം വിപുലമായ ധനവും അങ്ങ് ദ്വാരകയിലേക്ക് അയച്ചു. ഭൗമാപാഹൃതകുണ്ഡലം തതതിദേദാതും പ്രയാദോ ദിവം ശക്രാദീർമഹിതസമം ദയിതയാം ദുസ്ത്രീഷു ദത്തഹ്രിയാം ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്വേന്ദ്രം അഭ്യാഗമ തസ്സു ശ്രീമദ് ദോഷ ഈദൃശൈ ദിവ്യാഖ്യാതും ഏവാകൃതാം. നരകാസുരൻ അപഹരിച്ചു കൊണ്ടുപോന്നിരുന്ന കുണ്ഡലം അതിഥിക്ക് തിരിച്ചു കൊടുക്കാനായി അങ്ങ് സ്വർഗത്തിലേക്ക് പോയി. ദേവസ്ത്രീകൾക്ക് പോലും നാണം തോന്നിച്ച സത്യഭാമയോടൊപ്പം അങ്ങയെ ഇന്ദ്രാദികൾ സൽക്കരിച്ചു. അങ്ങ് കൽപ്പവൃക്ഷം അപഹരിച്ചു. കോപിച്ചു വന്ന ഇന്ദ്രനെ തോൽപ്പിച്ച് ദ്വാരകയിലേക്ക് മടങ്ങി. ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചാലുള്ള ഫലം ലോകർക്ക് കാട്ടിക്കൊടുക്കാൻ തന്നെയാണ് അങ്ങ് കൽപ്പവൃക്ഷാപഹരണം നടത്തിയത്. കൽപദ്രും സത്യഭാമാഭവന ഭുവിസൃജൻ ദൃഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവപൂർലാളയൻ കേളിഭേദേ ആശ്ചര്യാനാരദാലോകിത വിവിധഗതി തത്ര തത്രാഭിഗേഹേ ഭൂയ സർവാസു കുർവൻ ദശ ദശതനയാൻ പാഹിവാതാലയേശാം. കൽപ്പവൃക്ഷത്തെ സത്യഭാമയുടെ ഭവനത്തിന് മുന്നിൽ നട്ടു. 16,000 സുന്ദരിമാരെയും വാഹനം ചെയ്തു. യോഗബലത്താൽ നാനാ ശരീരം സ്വീകരിച്ച് ഓരോ പത്നിഭവനത്തിലും ഓരോ തരം കേളിയാൽ എല്ലാവരെയും പരിലാളിച്ചു. വീടുതോറും അങ്ങയുടെ കേളി വൈവിധ്യം കണ്ട് നാരദൻ വിസ്മയിച്ചു. തുടർന്ന് എല്ലാ പത്നിമാരിലും അങ്ങയ്ക്ക് 10 പുത്രന്മാർ വീതമുണ്ടായി. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിച്ചു കൊള്ളയണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം ഹരേ രാമ ഹരേ രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ.